الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم ബഹുമാന്യരേ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നലെ നാം സംസാരിച്ചിരുന്നത് ദുർബലനായ അടിമയും അനുഗ്രഹം ചൊരിയുന്ന റബ്ബും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അതനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉന്നത ജീവിയാണ് മനുഷ്യൻ. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും അള്ളാഹു ആദരിച്ചതും ബഹുമാനിച്ചതും എല്ലാ അനുഗ്രഹങ്ങൾ ചൊരിച്ചുവിട്ടിട്ടുള്ളതും മനുഷ്യനാണ്. പക്ഷേ അഹങ്കാരത്തിന് യാതൊരവകാശവും ഇല്ല. പലതുകൊണ്ടും മനുഷ്യൻ ദുർബലനാണ്. വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മനുഷ്യവിഭാഗത്തെ ആദരിച്ചിട്ടുണ്ട്. അതേ ഖുർആൻ തന്നെ ഖുലഖൽ ഇൻസാനു ളഈഫ, മനുഷ്യനെ ബലഹീനനായി ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടു എന്നും പറഞ്ഞു. ഇന്നലെ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ സി ഡി ദുർബലനായ അടിമ എന്ന പേരിൽ എസ് വി എസ് ദേവാസിൽ ഇന്നിവിടെ വിതരണത്തിനെത്തിച്ചിട്ടുണ്ട്. അത് തുടക്കം തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അത് പ്രകാശനം ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾക്ക് അമീൻ സാഹിബിനെ, നമ്മുടെ അമീൻ സാഹിബിന് കൊടുത്തുകൊണ്ട് അത് പ്രകാശനം ചെയ്യുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടക്കും. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, قد افلح من اخلص الله قلبه للايمان ഈമാനിന് ഹൃദയത്തെ അല്ലാഹു തനിപ്പിച്ച വ്യക്തി നിശ്ചയം വിജയം കൈവരിച്ചു. وجعل قلبه سليما ഹൃദയത്തെ
യാതൊരു അഹങ്കാരവും അസൂയയും വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാതെ ഹൃദയം നല്ലതിൽ മാത്രം ചിന്തിക്കുകയും അനാവശ്യങ്ങളിൽ നിന്നെല്ലാം ഹൃദയം മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് സലീമായ, ക്ലിയറായ, സുരക്ഷിതമായ, സർവ മ്ലേച്ഛമായ ചിന്തകളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും സുരക്ഷിതമായ ഹൃദയമായി അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ഹൃദയം ആക്കിക്കൊടുത്താൽ അവൻ വിജയം കൈവരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ഖദ് അഫ്ലഹ മൻ അഖ്ലസ അല്ലാഹ ഖൽബഹു ലിൽ ഈമാൻ, ഹൃദയം ഈമാനിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഇന്നലെ ഞാൻ അതിനെ സംബന്ധിച്ചാണ് ഊന്നൽ നൽകി സംസാരിച്ചത്. ഈമാൻ എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അനിഷേധ്യമായി അറിയപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അത് മുഴുവനും വിശ്വസിച്ച് അംഗീകരിക്കുക, അതാണ് ഈമാൻ. ഈ ഈമാൻ ഒരു മനുഷ്യന് ലഭിച്ചാൽ അവൻ അവൻ്റെ ജീവിതത്തിൻ്റെ സർവരംഗങ്ങളും അല്ലാഹുവിന് സമർപ്പിക്കാൻ തയ്യാറാകും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കാൻ സന്നദ്ധനാകും. ഏതെങ്കിലും ദുർബല നിമിഷങ്ങളിൽ വല്ല അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിച്ചു പോയെങ്കിൽ അവൻ്റെ ഹൃദയം അതിൽ ഖേദിക്കുകയും അവൻ നന്നാകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. മനുഷ്യൻ നന്നാകണമെങ്കിൽ ഹൃദയത്തിൽ ആത്മീയമായ ആശയങ്ങൾ ലഭിക്കണം. അതിന് സത്യം പറയുന്ന നാവുകൾ ചലിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, വലിസാനഹു സാദിഖൻ, സത്യം പറയുന്ന നാവ് അല്ലാഹു തആല ഒരാൾക്ക് ഉണ്ടാക്കിക്കൊടുത്താൽ, വനസ്സഹു മുത്തമഇന്നതൻ, അവൻ്റെ മനസ്സ് അല്ലാഹുവിനെ ഓർക്കുന്നതിൽ സമാധാനം കണ്ടെത്തുന്ന മനസ്സായി തീരുകയും ചെയ്താൽ, വഖലീഖതഹു മുസ്തഖീമതൻ, ആ മനുഷ്യൻ്റെ ജീവിതശൈലിയും ജീവിത സ്വഭാവവും പതിവും അത് നേർക്കുനേരെ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും ആയി അല്ലാഹു ആക്കിക്കൊടുത്താൽ, വജഅല ഉദ്നഹു മുസ്തമിഅതൻ, അവൻ്റെ കാത് നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതായി അല്ലാഹു ആക്കിക്കൊടുത്താൽ, വഅൈനഹു നാളിറതൻ, കണ്ണ് കാണേണ്ടത് കാണുന്ന കണ്ണായി അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യന് ലഭിച്ചാൽ, ഫഅമ്മൽ ഉദ്നു ഫഖംഉൻ, അറിയാമല്ലോ കാത് അത് നാളമാണ്. ഏതെങ്കിലും വിലപിടിച്ച സാധനങ്ങൾ ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ആ കുപ്പിയുടെ പുറത്തായി പോകാതിരിക്കാതിന് വേണ്ടി കുപ്പിയുടെ മേലെ വെക്കുന്ന സാധനത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളം എന്ന് പറയും. ഇവിടെ എന്താ പറയാ, നാളം തന്നെ. അതെ, കാളം. അപ്പൊ ആദ്യത്തെ ഹർഫിന് വ്യത്യാസം. ഏതായിരുന്നാലും ശരി, കാത് എന്ന് പറയുന്നത് അത് ഒഴിച്ചു കൊടുക്കാനുള്ള വസ്തുവാണ്. ഹൃദയത്തിലേക്ക് നല്ല ആശയങ്ങൾ ഒഴിച്ചു കൊടുക്കാനുള്ള വസ്തുവാണ് കാത്. അത് ശരിക്ക് പിടിച്ചു കൊടുത്താൽ അഥവാ ശ്രദ്ധിച്ചു കേട്ടാൽ ഹൃദയത്തിലേക്ക് ഒഴിക്കപ്പെടുന്ന ആശയം ലഭിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. വഅമ്മൽ ഐനു ഫമുഖിറത്തുൽ ലിമാ യുഹിൽ ഖൽബ്, കണ്ണ് അത് മനുഷ്യൻ്റെ ഹൃദയം മനപ്പാഠമാക്കുന്നതിന്, ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തുന്ന വസ്തുവാണ്. നമുക്കെല്ലാം അറിയാം, കോഴിക്കോട് ടൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെല്ലാവരും മനസ്സിലും കോഴിക്കോട് ടൗൺ വന്നു, കാരണം അത് കണ്ടതുകൊണ്ടാണ്. അതേസമയത്ത് കൈറോ ടൗൺ എന്ന് പറഞ്ഞാൽ കൈറോയിൽ പോയവരുടെ മനസ്സിൽ നൈൽ നദിയും കൈറോ ടൗണും ഒക്കെ വരും, അല്ലാത്തവർ അത് വരില്ല. അപ്പൊ കണ്ണ് കൊണ്ട് കണ്ടാൽ അത് മനസ്സിൽ പതിയും, സ്വാഭാവികമാണ്. മനസ്സും കണ്ണും തമ്മിൽ വലിയ ബന്ധമാണ്.
ഇതുപോലെ കാതുകൊണ്ട് കേട്ടാൽ അത് മനസ്സിൽ പതിയും, കാതുകൊണ്ട് കേട്ടാൽ അത് മനസ്സിൽ പതിയും. ഇല്ലേ ഇല്ലേ മോനെ, മലയാളം അറിയില്ലേ? ഇല്ലേ മലയാളം അറിയില്ലേ? അറിയില്ലേ? എവിടുന്നാ പഠിച്ച് മലയാളം എവിടുന്നാ പഠിച്ച? ചെറിയ കുട്ടീനോട് മലയാളം സ്കൂളിൽ നിന്ന് മലയാളം പഠിച്ച എവിടുന്ന? സ്കൂളിൽ നിന്ന്. ഏ മലയാളം എവിടുന്നാ പഠിച്ച്? സ്കൂളിൽ നിന്ന്. സ്കൂളിൽ നിന്നല്ല, സ്കൂളിൽ നിന്നാണ്. പിന്നെ സ്കൂളിൽ പോകുന്നവരെ മിണ്ടാണ്ടാവോയത്? മലയാളത്തിൽ സംസാരിച്ചോട്ടല്ലേ സ്കൂളിൽ പോയന്നെ. അപ്പോ മലയാളം പഠിച്ചത് സ്കൂളിൽ നിന്നല്ല, മലയാളം നന്നാക്കിയത് ചിലപ്പോൾ സ്കൂളിൽ നിന്നായിരിക്കാം. മലയാളം പഠിച്ചത് വീട്ടിൽ നിന്നാണ്, ഉമ്മയിൽ നിന്ന്, ബാപ്പയിൽ നിന്ന്, വീട്ടിലുള്ള മറ്റുള്ളവരിൽ നിന്ന് കേട്ട് പഠിച്ചതാണ് ഭാഷ. മനുഷ്യൻ്റെ കാത് ഹൃദയത്തിലേക്ക് ഏത് ആശയവും ഇട്ടുതരുന്ന ഉപകരണമാണ് കാത്. കാതിലൂടെയാണ് ഹൃദയത്തിലേക്ക് ഓരോന്നും പതിയുന്നത്. മലയാളം സംസാരിക്കുന്നത് മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ്, ആ മനസ്സിൽ പതിഞ്ഞത് കാതിലൂടെയാണ്. അപ്പൊ കാതും കണ്ണും മനുഷ്യന്റെ മനസ്സിൽ വിഷയങ്ങൾ എത്തിച്ചു തരുന്ന രണ്ട് ഉപാധികളാണ്. അതുപോലെ മറ്റൊരു നിലക്ക് മനുഷ്യന്റെ നാവും അങ്ങനെ തന്നെയാണ്. യാസീൻ മനപ്പാഠം അറിയാം, കലക്കി കുടിച്ചതല്ല. കുറെ പ്രാവശ്യം യാസീൻ ഓതിയപ്പോൾ മനസ്സിൽ യാസീൻ പതിഞ്ഞു. ടെലിഫോൺ നമ്പർ കുറെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ടെലിഫോൺ നമ്പർ മനപ്പാഠം ആയി, നാവ് കൊണ്ട് ഉച്ചരിച്ചപ്പോൾ മനപ്പാഠമായി. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ, നിയ്യത്ത് എന്ന് പറയുന്നത് കരുത്താണ്, മനസ്സിൽ കരുതലാണ്. അങ്ങനെ കരുതുന്ന സമയത്ത് വയുന്ദബുത്തലഫുദു അല്ലെങ്കിൽ വയുസ്തഹബുത്തലഫുദു, നിയ്യത്തിൻ്റെ വാചകം അതിൻ്റെ തൊട്ട് മുമ്പ് പറയൽ സുന്നത്താണെന്ന് പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു. എന്തിനാണത്? യുസാഇദൽ ലിസാനുൽ ഖൽബ, നാവ് ഹൃദയത്തെ സഹായിക്കും എന്ന് പറഞ്ഞു. നാവ് കൊണ്ട് മൊഴിഞ്ഞാൽ ഹൃദയത്തിൽ കൂടുതൽ പതിയും, അതുകൊണ്ടാണ് കൂടുതൽ മൊഴിഞ്ഞാൽ ഹൃദയത്തിൽ മനപ്പാഠമാകും. അപ്പം മനസ്സും ഹൃദയവും നാവും തമ്മിൽ വലിയ ബന്ധമാണ്. മനുഷ്യൻ്റെ മൂന്ന് അവയവങ്ങൾ അത് ശുദ്ധിയാകണം. ഒന്ന് മനസ്സ്, ഒന്ന് നാവ്, ഒന്ന് കണ്ണ്, ഒന്ന് കാത്. ഈ മൂന്നിലൂടെയും നല്ലത് മാത്രം വരുന്നു എങ്കിൽ അവൻ്റെ മനസ്സ് ശുദ്ധമായിക്കൊണ്ടേ ഇരിക്കും, മനസ്സ് ക്ലിയറായിക്കൊണ്ടേ ഇരിക്കും. നാവിലൂടെ ചീത്തവാക്കുകൾ വരുന്ന ഒരു മനുഷ്യൻ, കണ്ണിലൂടെ ഹറാമ് നോക്കുന്ന ഒരു മനുഷ്യൻ, കാതിലൂടെ ഹറാമ് കേൾക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ മനസ്സ് നന്നായി കിട്ടുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് അവയവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ് അഫ്ലഹ മൻ ജുഇല ഖൽബുഹു വഅയാ, ഒരു മനുഷ്യൻ്റെ ഹൃദയം നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഹൃദയമായി കിട്ടിയാൽ അവൻ വിജയം കൈവരിച്ചു പോയി. വൈജ്ഞാനികമായ സദസ്സുകൾ, ഇൽമിൻ്റെ വേദികൾ മനുഷ്യൻ്റെ മനസ്സിൽ നല്ല ആശയങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള വേദികളാണ്. അതുകൊണ്ട് തന്നെ അതനുഗ്രഹീതമായ വേദികളാണ്. സഹോദരന്മാര്, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്ന അത്ഭുതകരമായ ഒരു അനുഗ്രഹമാണ് മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. എത്രയെത്ര വലിയ വിഷയങ്ങളാണ് ചെറിയ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ അടക്കി ഒതുക്കി വെക്കാൻ സാധിക്കുന്നത്. ചെറിയ ഒരു വിഷയമല്ല ഹൃദയം. ഈ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞ്, റബ്ബിലേക്ക് തിരിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ ടെൻഷനില്ല, ആ മനുഷ്യന് പിന്നെ പ്രശ്നങ്ങളില്ല, അവനെന്നും സമാധാനമാണ്. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ കണ്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മു സുലൈം ബിവി റളിയല്ലാഹു അൻഹാ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയതിന് ശേഷം സുഖമില്ലാത്ത ചെറിയ കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ, സ്വന്തം മകൻ മരിച്ചു പോയപ്പോൾ, മഹാദിയായ ഉമ്മു സുലൈം ബിവി റളിയല്ലാഹു അൻഹാ ആ കുട്ടിയെ കുളിപ്പിച്ചു.
അതിൻ്റെ പേരിൽ നിലത്ത് വീണുരുണ്ടിട്ടില്ല, നെഞ്ഞത്തടിച്ചിട്ടില്ല, വസ്ത്രം പറിച്ച് കീറിയിട്ടില്ല, നിലവിളിച്ചിട്ടില്ല, മറിച്ച് ആ മരിച്ച കുട്ടിയെ കുളിപ്പിച്ചു, എന്നിട്ട് നന്നായി വൃത്തിയോടെ അതാ പുതപ്പിച്ചവിടെ കിടത്തി. ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ പോയി ഭക്ഷണം പാകം ചെയ്തു. നിങ്ങൾ ചിന്തിക്കണം, ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമില്ല, അതുപോലെ വസ്ത്രം അലക്കിക്കൊടുക്കൽ നിർബന്ധമില്ല, ഭർത്താവിന് ഒരു കാര്യവും അത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്തു കൊടുക്കൽ നിർബന്ധമില്ല. ഭർത്താവ് അവൻ്റെ സുഖാനുഭൂതികൾക്ക് വേണ്ടി എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടെ പോകണം, അതിലൊരിക്കലും വിഘ്നം വരുത്താൻ പാടില്ല. അതേസമയം ഭർത്താവിൻ്റെ വസ്ത്രം അലക്കിക്കൊടുക്കലോ ഭക്ഷണം പാകം ചെയ്യലോ അതുപോലുള്ള വിഷയങ്ങളൊന്നും അതാ ഭാര്യയ്ക്ക് നിർബന്ധമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ വലിയ പുണ്യം ഭർത്താവിനും ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കും അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെ പേരിൽ വലിയ പുണ്യം സ്ത്രീകൾക്ക് അള്ളാഹുവിങ്കൽ ലഭിക്കും, ചെറിയ പുണ്യമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ കാലം തൊട്ടേ ഭാര്യമാർ ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാറുണ്ട്, വസ്ത്രം അലക്കി കൊടുക്കാറുണ്ട്. അത് അവരുടെ വകയിൽ ഫ്രീയായി ചെയ്തു കിട്ടുന്നൊരു ഉപകാരമാണ്. അത് ചെയ്യാൻ വൈകിപ്പോയതിൻ്റെ പേരിൽ ചെറുപ്പക്കാരാ, നിനക്കവരെ ശകാരിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, കൈവലിക്കാൻ പാടില്ല, അവരെ നിനക്ക് നിസ്സാരപ്പെടുത്താൻ പാടില്ല, വീട്ടിലെ ജോലി എടുത്തില്ല എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജോലി അറിയില്ല എന്നതിൻ്റെ പേരിൽ ഒരു പെണ്ണിനെയും തലാഖ് ചൊല്ലാൻ പാടില്ല, വീട്ടിൽ നിന്ന് അതാ തിരിച്ച് പറഞ്ഞേക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ വിവാഹത്തെ സംബന്ധിച്ച് 5 ദിവസം പ്രസംഗിച്ചപ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ഈ മഹതിയായ മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിൻ്റെ തൃപ്തി ലഭിക്കണമെന്ന നിലക്ക് അതേ അയ്യം അമ്രാത്തിൽ മാതത് വസൗജുഹ അൻഹ റാഗ് ദഖലത്തിൽ ജന്ന ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങി മരിച്ച ഏതൊരു സ്ത്രീയുണ്ടോ അവൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞുവെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ പൊരുത്തം നേടണമെന്ന ഉദ്ദേശത്തോടെ ജീവിക്കുന്ന ഉമ്മു സുലൈമ ബീവി റളിയല്ലാഹു അൻഹാ മരിച്ച വീട്ടിൽ വെച്ച് മയ്യിത്തും കിടത്തിയിട്ട് ഭക്ഷണം പാകം ചെയ്തു. ആ ഭക്ഷണം ഭർത്താവിന് വേണ്ടി പാകം ചെയ്തതാണ്. ഭർത്താവ് വന്നപ്പോൾ മരിച്ച വിവരം പറയാതെ ഭക്ഷണം മുന്നിൽ കൊണ്ട കൊടുത്തു. ഭർത്താവിന് വിഷമം വരരുത്, ശാരീരികമായ ആരോഗ്യത്തിന് തകരാറ് സംഭവിക്കരുത്. മകൻ മരിച്ച വിവരം പറഞ്ഞാൽ ഭർത്താവ് പിന്നെ ഭക്ഷണം കഴിക്കില്ല, അത് പറയാതെ ഭക്ഷണം കഴിപ്പിച്ചു. അതിനുശേഷം ഭർത്താവിൻ്റെ കൂടെ പ്രൈവറ്റ് റൂമിലേക്ക് കടന്നു, രണ്ടുപേരും സുഖമായി കിടന്നു. ഭാര്യാ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെടുന്ന വിധത്തിൽ അവർ പരസ്പരം സന്തോഷം കൈമാറുകയുണ്ടായി. എല്ലാം കഴിഞ്ഞതിന് ശേഷം സഹീഹുൽ ബുഖാരി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സഹീഹ് മുസ്ലിമിൽ കാണാം, ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്താണ്. എല്ലാം കഴിഞ്ഞ ശേഷം ഭർത്താവിനോടൊരു ചോദ്യം, ഭർത്താവേ ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്താണ് സംശയം? ഭർത്താവേ, ഉടമസ്ഥൻ ഒരു വസ്തു നമുക്ക് തൽക്കാലം ഉപയോഗത്തിന് തന്നു. ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ വല്ലപ്പോഴും തിരിച്ചു ചോദിച്ചാൽ അത് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? അതൊന്ന് പറയാനുണ്ടോ? കൊടുക്കണം. എന്നാൽ അത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വല്ല വിഷമവും ഉണ്ടാകാൻ പാടുണ്ടോ? വൈമനസ്യമുണ്ടാകാൻ പാടുണ്ടോ? ടെൻഷൻ ഉണ്ടാകാൻ പാടുണ്ടോ? നമുക്കൊരാൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു വസ്തു ഉപയോഗത്തിന് തന്നിട്ട് അത് കുറേ കാലം ഉപയോഗിച്ച ശേഷം നമ്മോട് അദ്ദേഹം തിരിച്ചു ചോദിച്ചാൽ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കണം. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടിയാണ്. പിന്നീടാണ് ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ വിഷയം അവതരിപ്പിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കാൻ അള്ളാഹു തന്നിട്ടുള്ള നമ്മുടെ മകൻ, അതാ ഉടമസ്ഥന് റബ്ബ് തന്ന കുട്ടി, ആ കുട്ടിയെ
നമ്മുടെ ഉടമസ്ഥൻ തിരിച്ചു ചോദിച്ചിരിക്കുന്നു. അതാ മനസ്സിന് ക്ലേശമില്ലാതെ തിരിച്ചു കൊടുക്കേണ്ടതില്ലേ? ഈമാനുള്ളൊരു മനുഷ്യൻ അതേ എന്ത് തുടങ്ങുമ്പോഴും ബിസ്മില്ലാ, എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ, ഏത് ഭംഗിയുള്ളത് കണ്ടാലും മാഷാ അല്ലാ, ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അതേ ഏത് മുസീബത്ത് വന്നാലും ഇന്നാലില്ലാ, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, വഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. എവിടെയും അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയല്ലേ മുഅ്മിനീങ്ങളെ? മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭാര്യയുടെ ക്ഷമയും ഭാര്യയുടെ മനക്കരുത്തും ഭാര്യയുടെ ഈമാനും അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള വിനയവും അള്ളാഹുവിനുള്ള സമർപ്പണവും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ഇതെന്തൊരു പെണ്ണാണ്! അതേ, അതൊരു സാധാരണ പെണ്ണല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ ഓടിയെത്തും. അതാ ശരീരത്തിൽ നിന്ന് വിയർപ്പിൻ്റെ തുള്ളികൾ ഉറ്റി വീഴുമ്പോൾ കുപ്പിയിലാക്കി ശേഖരിക്കും, എടുത്തുകൊണ്ടുപോകും. ഒരു ദിവസം ഉറക്ക് തെളിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മു സുലൈമേ, നീ എന്തിനാണ് എൻ്റെ വിയർപ്പ് ശേഖരിക്കുന്നത്? നബിയേ അത്വയബുത്തീബ്, ഇതുപോലൊരു സുഗന്ധം ലോകത്ത് വേറെ ഇല്ല നബിയേ. ഞങ്ങളുടെ അത്തറുകൾ, ഞങ്ങളുടെ കസ്തൂരികൾ, ഞങ്ങളുടെ സുഗന്ധങ്ങൾ അവിടുത്തെ വിയർപ്പ് ചേർത്താൽ ഒന്നുകൂടി പരിമളമുള്ളതാകും. അതിൻ്റെ പുറമേ വനർജു ബർക്കത്തഹു ലിസ്ബിയാനിന യാ റസൂലല്ലാഹുവിൻ്റെ റസൂലേ, ആ വിയർപ്പ് ഞങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് തൊട്ട് പുരട്ടിക്കൊടുത്ത് ബറക്കത്തെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നബിയേ. ഈ മറുപടി സഹീഹ് മുസ്ലിം പോലുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച പെണ്ണ്, അതേ ബറക്കത്തിൽ വിശ്വസിച്ച സഹാബിയത്തായ വനിതകളിൽ മുൻപന്തിയിലുള്ള സ്ത്രീ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈമ ബിബി റളിയല്ലാഹു അൻഹാ ഹജ്ജത്തുൽ വദാഇൽ മുടികളഞ്ഞതിന് ശേഷം ആ മുടിയുടെ കഷ്ണം, അത് സാധാരണ വ്യക്തിയല്ലല്ലോ, അവിടുത്തെ മുടി സാധാരണ മുടിയുമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് അനുയായികൾ അന്ത്യനാൾ വരെ സൂക്ഷിക്കണമെന്ന നിലക്ക് അനുയായികൾക്ക് വിതരണം ചെയ്യാൻ സിംഹു ബൈനന്നാസ്, സഹാബികൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ ഇത് വിതരണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് മുടി ഏൽപ്പിച്ചു കൊടുത്തത് അബൂ തൽഹ എന്ന ഭർത്താവിൻ്റെ കയ്യിലാണ്. ആണുങ്ങൾക്ക് വിതരണം ചെയ്തത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവാണ്. സ്ത്രീകൾക്ക് വിതരണം ചെയ്തത് ഉമ്മു സുലൈമ ബിബി റളിയല്ലാഹു അൻഹയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഹതിയായ ഉമ്മു സുലൈമ ബിബി റളിയല്ലാഹു അൻഹയുടെ അങ്ങേയറ്റത്തെ ക്ഷമയും അള്ളാഹുവിൽ മനസ്സ് ലയിച്ചുകൊണ്ടുള്ള ജീവിതവും കണ്ട് അത്ഭുതപ്പെട്ട മഹാനായ അബൂ തൽഹ അതിരാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്ന് രാത്രിയിൽ നടന്ന വിവരങ്ങളൊക്കെയും വിവരിച്ചപ്പോൾ അവിടുന്നതാ പറയുന്നു, അവിടുത്തെ അറിവ് സാധാരണ അറിവല്ലല്ലോ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്സലാമിനെ സംബന്ധിച്ച് അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വൈരി ഫൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറം ബിഇദ്നില്ലാഹ് وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم. عيسى نبي عليه الصلاة والسلام നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരൊറ്റ നബിയെയും അവർ നിസ്സാരപ്പെടുത്തുകയില്ലെന്ന് മാത്രമല്ല, സർവ പ്രവാചകന്മാരെയും അവർ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും തന്നെ ക്രിസ്തുമത സുഹൃത്തുക്കൾ അങ്ങേയറ്റം ആദരിച്ച് ചിലപ്പോൾ ദൈവപുത്രനാണെന്ന് വരെ തെറ്റായ ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഒരൊറ്റ മുസ്ലിം
ഈസാ നബിയെ നിസ്സാരപ്പെടുത്തൂല, നിസ്സാരപ്പെടുത്തിയാൽ ആ സെക്കൻഡിൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നാണ് നമ്മുടെ ആശയം. ഈസാ നബി അലൈഹി സ്വലാമിനെ നമ്മൾ ബഹുമാനിക്കണം. ഇതുപോലെ ജൂതന്മാർ വളരെയേറെ ബഹുമാനിക്കുന്ന ഉസൈർ അലൈഹിസ്സലാം ആയിരുന്നാലും ശരി, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ആയിരുന്നാലും ശരി, നമ്മളവർ ആദരിക്കും, ബഹുമാനിക്കും, സ്നേഹിക്കും. നമുക്ക് വർഗീയതയില്ല, നമുക്ക് വിവേചനങ്ങളില്ല, നാം എല്ലാ മഹാന്മാരെയും ആദരിക്കുന്ന ഏറ്റവും സംശുദ്ധമായ ആശയത്തിൻ്റെ വക്താക്കളാണ് മുസ്ലിം സമുദായം. ഇരിക്കട്ടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ നമ്മൾ ഓതുന്നു, അന്നി അഖ്ലഖു ലക്കും മിനൽ ത്വീനി കഹൈഅത്തി ത്വൈരി ഫഅൻഫഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാഹ്. കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ഊതിപ്പറപ്പിക്കുന്നു, അള്ളാഹു തആല കൊടുത്ത കഴിവാണ്. പിന്നെയോ അവിടുന്ന് പറഞ്ഞു, ഞാൻ വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തും, പിറവിയിലേയുള്ള അന്ധത ഞാൻ സുഖപ്പെടുത്തും. എന്തിനധികം പറയണം, വൗഹിയിൽ മൗത്ത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും, ബിഇദ്നില്ലാഹി, അതൊന്നും എൻ്റെ സ്വന്തം വകയിൽ അല്ല, എല്ലാം അള്ളാഹു തരുന്ന കഴിവുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ്. ഇവിടെ ഏത് വിഷയം നടക്കണമെങ്കിലും ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, ഉണ്ടാകണം എന്ന ഉത്തരവില്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല, അള്ളാഹുവിൻ്റെ ഉത്തരവോടുകൂടിയാണ്. അങ്ങനെ ഞാൻ മരിച്ചവരെ ഹയാത്ത, വൗനബ്യൂക്കും ബിമാ തഖുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും, അവകാശവാദം ഉന്നയിക്കൽ മാത്രമല്ല, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അങ്ങനെയാണെങ്കിൽ ഇയാളെ നിങ്ങളൊന്ന് ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തു. ഉടനെ തന്നെ ശത്രുക്കൾ പറഞ്ഞു, അയാൾ മരിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയതായിരിക്കും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം തെളിഞ്ഞതാണ്, അതുകൊണ്ട് അതാ നൂറുകണക്കിന് കൊല്ലം മുമ്പ് മരിച്ചു പോയൊരു കബറ് കാണിച്ചു തരാം, ആ കബറിലുള്ള മനുഷ്യനെ നിങ്ങളൊന്ന് ജീവിപ്പിക്കുമോ? മഹാനായ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, വരട്ടെ, കബറ് ഞാൻ കാണട്ടെ. ബഹുമാനപ്പെട്ട ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ ആ മകൻ്റെ കബറ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയിങ്ങി വിളിച്ചപ്പോ കബറിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്നു. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം, ഈ എഴുന്നേറ്റ് വന്നു, വന്നപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ തലയൊക്കെ നരച്ചിരിക്കുന്നു. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചോദ്യം, ഓ മനുഷ്യ, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തല നരക്കാറില്ലെന്നല്ലേ ചരിത്രം, നിങ്ങളെ തല എന്തേ നരച്ചു പോയത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഓ ഈസാ നബിയേ, കബറിൽ കിടക്കുമ്പോൾ എന്നെ വിളിച്ചു, ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് പെട്ടെന്നെനിക്ക് തോന്നി ഖിയാമത്ത് നാളായതാണെന്ന് തോന്നി, പടച്ചവൻ്റെ കോടതിയിലേക്കുള്ള വിടിയാണെന്ന് തോന്നി, റബ്ബിൻ്റെ കോടതിയിലേക്കല്ലേ എൻ്റെ പോക്ക് എന്നത് ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ രോമങ്ങൾ നരച്ചുപോയി. ഓ സഹോദരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കിയ വിവരം ഖുർആനാണ്. അതേ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വൗനബ്യൂക്കും ബിമാ തഖുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും, നിങ്ങളെ വീടുകളിൽ നിങ്ങൾ എന്താണ് പെട്ടിയിൽ സൂക്ഷിച്ചതെന്ന്, നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചതെന്ന് കഴിക്കുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഞാനവിടെ ഹാജരാകേണ്ടതില്ല, പെട്ടി തുറന്നു നോക്കേണ്ടതില്ല. ഇതൊക്കെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മജീദത്താണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ അമ്പിയകൾക്കും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും എല്ലാ നന്മയും ലഭിക്കാനുള്ള നിമിത്തമായി അള്ളാഹു നിശ്ചയിച്ച ലോകത്തിൻ്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ പറഞ്ഞതല്ലേ, ഇന്നമാ അന ഖാസിമുൻ
ഞാൻ നിശ്ചയം വിതരണം ചെയ്യുന്ന നേതാവാണ്. വല്ലാഹു യുതീ, കൊടുക്കുന്ന രാജാവ് അല്ലയാണ്. ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്. അതേ വിതരണം ചെയ്യണമെങ്കിൽ താക്കോല് ലഭിക്കണ്ടേ? അതേ താക്കോൽ എന്റെ കയ്യിലാണല്ലോ. അവിടുന്ന് തന്നെ പറഞ്ഞില്ലേ, എല്ലാം സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉഅതീതു മഫാതീഹ ഖസാഇനിൽ അർളി, ഭൂമിയുടെ സ്റ്റോറുകളുടെ മുഴുവൻ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ അമ്പിയാക്കളും ഭൂമിയിൽ പ്രവർത്തിച്ചവരാണ്, ഭൂമിയിൽ ജീവിച്ചവരാണ്, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഭൂമിയിൽ വസിക്കുന്നവരാണ്. എന്നാൽ ആ ഭൂമിയിൽ ഏതെല്ലാം നന്മകൾ ലഭിക്കുന്നുണ്ടോ ആ നന്മകളുടെ സ്റ്റോറുകളുടെ മുഴുവൻ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടുവെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആ ഹദീസ് റിപ്പോർട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഇമാം ബൂസിരി റഹിമഹുള്ള പറഞ്ഞതും. അതേ, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറത്ഹാ വമിൻ ഉലുമിക ഇൽമല്ലൗഹി വൽഖലമി. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമായിട്ടാണ്, നബി തങ്ങൾ മുഖേനയാണ്. ഇരിക്കട്ടെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഇന്നലെ രാത്രിയിൽ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ ജീവിതത്തിലുണ്ടായ ആ മഹത്തായ സംഭവം വിവരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ് സാധാരണ അറിവല്ലല്ലോ. വഅല്ലമ കമാലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അസീമ. ഖുർആനല്ലേ പറഞ്ഞത്? നബിയെ, അങ്ങേക്കതാ അറിയാത്തതൊക്കെയും ആവശ്യമുള്ളത് അല്ലാഹ് അറിയിച്ചു തന്നു കഴിഞ്ഞു നബിയേ. അവിടുത്തേക്കറിയാത്ത വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും തെളിഞ്ഞ കാര്യമുണ്ടോ? മറഞ്ഞ കാര്യമുണ്ടോ? ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ സമീപത്ത് അല്ലെങ്കിൽ അവിടുന്നുള്ള സദസ്സിൽ ഇരുന്നിട്ട് പറയുകയാണ്, അബൂ തൽഹ, നിങ്ങളുടെ ഭാര്യ ഇന്നലെ ഇത്രയും വലിയ ക്ഷമ ക്ഷമിച്ചതിനാൽ നിങ്ങളെ ഭാര്യയിൽ ഇന്നലെ തന്നെ അല്ലാഹു തആല നല്ല ബറക്കത്തുള്ളൊരു കുട്ടിക്ക് ജന്മം കൊടുത്തുപോയി. ഓ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ പല നിയമങ്ങളും ചോദിച്ചാൽ ആ നിയമങ്ങളെക്കുറിച്ച് പറയാൻ വഹിയിറങ്ങട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്ന ധാരാളം സംഭവങ്ങൾ അതാ ഹദീസിൽ കാണാം. ഇവിടെ അങ്ങനെ ഒരു ജിബ്രീലിനെ കാത്തു നിന്നിട്ടൊന്നുമല്ല പറയുന്നത്. അവിടുന്ന് പറയുകയാണ്, ഇന്നലത്തെ രാത്രിയിൽ തന്നെ നിങ്ങളെ ഭാര്യയിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ബറക്കത്തുള്ള വലിയ ഒരു കുട്ടിയെ തന്നു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, സ്കാൻ ചെയ്തിട്ടില്ല, കുഴൽ വെച്ച് നോക്കിയിട്ടില്ല, അല്ലാത്ത നിലക്ക് കുപ്പായത്തിൻ്റെ മേലെയും നോക്കിയിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ വീട്ടിലിരിക്കുകയാണ്. നബി തങ്ങൾ പറയുന്നത് എവിടെ വെച്ചാണ്? അത് മറ്റൊരു സദസ്സിൽ വെച്ചാണ്. ആ ഭാര്യയുടെ വയറ്റിൽ കുട്ടിയുണ്ടെന്ന് മാത്രമല്ല, അതൊരാൺകുട്ടിയാണെന്നും ബറക്കത്തുള്ള കുട്ടിയാണെന്നുമാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, ഏത് ബറക്കത്ത്? അതേ ചരിത്രത്തിൽ കാണാം, 9 പരമ്പരകൾ ആ കുട്ടിയുടെ സന്താന പരമ്പരകൾ ഖുർആൻ മനപ്പാടമാക്കിയ, ധാരാളം ഹദീസ് മനപ്പാടമാക്കിയ ഹാഫിളീങ്ങളായ ഇമാമീങ്ങളായിരുന്നു. ആകയാൽ ആ കുട്ടിയെ മാത്രമല്ല, ആ കുട്ടിയുടെ പരമ്പരയിൽ പിന്നെ വരുന്ന കുട്ടികളെപ്പോലും അവിടെ വെച്ച് നോക്കിയങ്ങ് പറയുകയാണ്, ഇതൊരു സാധാരണ അറിവല്ലല്ലോ, വല്ലാത്ത അറിവ് തന്നെയല്ലയോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അതാ മരിച്ച വീട്ടിൽ ഭക്ഷണമുണ്ടാക്കിയതിനെ ആക്ഷേപിച്ചില്ല.
അങ്ങനെ ചിലർക്ക് ഒരു അന്ധവിശ്വാസമുണ്ട്, മരിച്ച വീട്ടിൽ അടുപ്പിത്തി കത്തിക്കാൻ പാടില്ലെന്ന്. അത് ബുഖാരിയിലെ ഈ ഹദീസിനെതിരാണ് കേട്ടോ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിച്ചതിനും ആക്ഷേപിച്ചില്ലെന്ന് മാത്രമല്ല, ആ ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിന് കൊടുത്ത പെണ്ണിനെ പുകഴ്ത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ആ ഉമ്മു സലൈമ ബീവി റളിയല്ലാഹുവിന്റെ ഈമാന് കണ്ടോ, സ്വന്തം കുട്ടി മരിച്ചപ്പോഴും അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ അതൊരു പ്രശ്നമല്ല. ഉടമസ്ഥൻ തന്നത് അവൻ തിരിച്ചു ചോദിച്ചതിൽ എനിക്ക് കംപ്ലൈന്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിപൂർണമായ ഈമാൻ ഹൃദയത്തിലുണ്ടോ അവനൊരിക്കലും തന്നെ ടെൻഷനില്ല. അവന് സമാധാനമാണ്. അള്ളാഹുവിൽ ഹൃദയം ലയിച്ചാൽ അങ്ങനെയാണ്. ഹൃദയം അതാ അള്ളാഹുവിൽ ലയിച്ച മനുഷ്യന് അഹങ്കാരമില്ല, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ല. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ അവന്റെ ചെവിട്ടിൽ കേൾപ്പിച്ചത് അള്ളാഹു അക്ബർ, അള്ളാഹ് വലിയവനാണെന്നല്ലേ? അതേ, അതതായി ആറ് പ്രാവശ്യം കേട്ടതല്ലേ? വലത്തെ ചുവട്ടിൽ ഇടത്തെ ചുവട്ടിൽ നാല് പ്രാവശ്യവും കേട്ടതല്ലേ? പിന്നീട് സർവ പള്ളികളിലും വെച്ചൊരു ദിവസം അൻപത് നേരം ഉറക്ക വിളിച്ച് അൻപത് പ്രാവശ്യം ഉറക്ക വിളിച്ച് പറയുന്നതല്ലേ അത്? ബാങ്കിലാറും മിഖാമത്തിൽ നാലും. ഓ മുഅ്മിനീങ്ങളെ, ഈ അള്ളാഹു അക്ബർ എന്ന ആശയം, അള്ളാഹു വലിയവനാണെന്ന ആശയം ഒരു മനുഷ്യന്റെ മനസ്സിൽ കുടികൊണ്ടാൽ ഞാൻ വലിയവനാണെന്ന ചിന്ത അവന്റെ മനസ്സിൽ വരുന്നേയില്ല. ഞാൻ താഴ്മയോടുകൂടെ ജീവിക്കേണ്ട അടിമയാണ്. അതാണ് ഇന്നലെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂനാലൽ അർളി ഹൗനാ, അവൻ വളരെ പാവപ്പെട്ടവനായി നടക്കാൻ ഒരുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. അതേ, അവന്റെ മനസ്സിൽ അതാ മറ്റൊരാളെ മുമ്പിൽ ജോറ് കാണിക്കുന്ന ചിന്തയില്ല. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ ജനങ്ങളോടൊരുപാട് ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ, ഇപ്പോഴാ ഉപദേശങ്ങൾ വളരെ ചുരുക്കി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, സമയം കൂടുതലില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി പറയട്ടെ. ഇന്നലെ ഞാൻ വാഗ്ദത്തം ചെയ്തതാണ്, അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ എടുത്ത് പ്രത്യേകമായി പറഞ്ഞു, അദേവ ഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന ഇൻദക കിബറ അഹദുഹുമാ എന്നിങ്ങനെ തുടങ്ങി കുറേ ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആൻ നടത്തിക്കൊണ്ട് പഠിപ്പിച്ചു. ലാ തംസി ഫിൽ അർളി മറഹ, ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അതേ അവിടുന്ന് ഉപദേശിച്ച ഉപദേശമില്ലേ? അതുപോലെ മഹാന്മാര് നൽകിയ ഉപദേശമില്ലേ? എല്ലാ രംഗത്തും മനുഷ്യൻ വളരെ വിനയാന്യതനായി ജീവിക്കണം. വലാ തംസി ഫിൽ അർളി മറഹ സൂറത്തുൽ ഇസ്രായിൽ നിങ്ങൾക്ക് കാണാം. അതേ, നിങ്ങൾ അഹങ്കാരിയായി ഭൂമിയിൽ നടക്കരുത്. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ, നീ നിന്റെ നടത്തത്തിന്റെ പവർ കൊണ്ട് ഈ ഭൂമി കീറാൻ നിന്നെ കൊണ്ട് കഴിയില്ല, ഭൂമിക്കൊരോട്ട വരുത്താൻ നിന്റെ നടത്തം കൊണ്ട് കഴിയില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂലാ, നീ ചിലപ്പോ മുട്ടിചുരുട്ടി മേൽപോട്ടുയർത്തിയിട്ട് ഉറക്കത്തുള്ളലില്ലേ? ചിലപ്പോൾ നീ അതാ കയ്യടിച്ച് പാസാക്കാറില്ലേ? ചിലപ്പോൾ ഹൈറും ചെറും നോക്കാതെ നീ മേൽപോട്ട് നോക്കി അട്ടഹസിക്കാറില്ലേ? എന്നാൽ വലന്ത ബലുകൽ ജിബാല തൂല, നീ എത്ര മേൽപോട്ട് പൊങ്ങിയാലും പർവ്വതത്തിന്റെ നീളം നീ എത്തൂല കേട്ടോ. പൊങ്ങിയതുകൊണ്ട് ബഹുമാനം ഉണ്ടെങ്കിൽ പാറക്കല്ലിന് വലിയ ബഹുമാനം വേണം, കാരണം വളരെ പൊങ്ങിയിട്ടാണ് പാറക്കല്ല് പർവ്വതം നിൽക്കുന്നത്. വേണ്ട, പാറക്കല്ല് വേണ്ട, നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ വാഴന്റെ മുകളിൽ നിന്ന് വാഴക്കയറിയാൻ നമ്മൾക്ക് ഉയരം പോരാ. പിന്നെ നമ്മൾ എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? അഹങ്കാരത്തിന് വകയില്ല. എന്നാൽ സഹോദരന്മാരെ,
ഇത് പറയുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായ കുറെ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ലാ തജ്അൽ മഅല്ലാഹി ഇലാഹന ആഖറ ഫതഖൗദ മലൂമം മഖ്ദൂല. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ദൈവമാക്കരുത്, അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല, അതുറപ്പിച്ചുകൊള്ളണം. അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല. ആദരവ് ബാപ്പയെ ആദരിക്കണം, ഉമ്മയെ ആദരിക്കണം, അതേ മതഗ്രന്ഥങ്ങളെ ആദരിക്കണം, ഗുരുനാഥന്മാരെ ആദരിക്കണം, സജ്ജനങ്ങളെ ആദരിക്കണം, അമ്പിയാക്കളെ ആദരിക്കണം, മുസ്ഹഫിനെ ആദരിക്കണം, ആ മുസ്ഹഫ് ഇട്ടുവെച്ച ഉറയെ ആദരിക്കണം. കാരണം അതിൽ മുസ്ഹഫുണ്ട്. മുസ്ഹഫ് വുദുവില്ലാതെ എടുക്കരുത്, തുടരുത്. മുസ്ഹഫ് ഇട്ടുവെച്ച ഉറയും അതെ വുദുവില്ലാതെ എടുത്തുകൂടാ. എന്തേ കാരണം? അതിൽ മുസ്ഹഫുണ്ടെന്നാണ്. ഇതുപോലെ ബാപ്പ കിടക്കുന്ന വാതിലിൻ, ബാപ്പ കിടക്കുന്ന റൂമിൻ്റെ വാതിലിന് പോയി ചവിട്ടരുത്. ഉസ്താദ് കിടക്കുന്ന റൂമിന് പോയി അതേ ഉച്ചത്തിൽ മുട്ടരുത്. കാരണം ഉസ്താദിനോടുള്ള ബഹുമാനമാണ്. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, അതേ അൽ ഖബ്റു റൗളത്തും മിൻ റിയാദുൽ ജന്ന. മഹാന്മാരുടെ ഖബ്റ് സ്വർഗത്തോട്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ കാരണം? ബൈത്തുൽ മുസ്ലിമിൽ മയ്യിത്തി, മരിച്ചു കിടക്കുന്ന മയ്യിത്ത്, മുസ്ലിമായ മയ്യിത്തിന്റെ വീടാണത്, റൂമാണത്. അതുകൊണ്ട് തന്നെ ഖബറിന്റെ മേലെ ചവിട്ടരുത്, ഖബറിന്മേൽ മൂത്രമൊഴിക്കരുത്, ഹറാമാണ്. അതേ ഖബറിന്മേൽ ഇരിക്കരുത്, ഖബറിനെ നിസാരപ്പെടുത്തരുത്. അതേ കാരണം അത് മുഅ്മിനായ മഹാനായ മനുഷ്യന്റെ വീടാണ്. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് എത്രത്തോളം ബഹുമാനമുണ്ടോ അത്രത്തോളം ആ വീട്ടിനും ബഹുമാനമുണ്ട്. ഇമാം ഖസാലി റഹിമഹുള്ള വിവരിക്കുന്നു, ലോകത്തുള്ള മുഴുവൻ മഹാന്മാരും വിവരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, മഹാന്മാരെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ആദരിക്കേണ്ടതുണ്ട്. ആദരവ് വേണം. മഹാന്മാര് കിടക്കുന്ന കബറുകൾക്ക് ആദരവ് വേണം. കഅബാ ശരീഫിനെ ആദരിക്കണം, പക്ഷേ ആരാധിക്കരുത്, ആരാധിക്കരുത്, ആദരിക്കണം. കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് കഅബത്തിന് ആദരവാണ്. റബ്ബിന്റെ കൽപ്പനയാലായതിനാൽ അവൻ ആരാധനയാണ്. കഅബത്തിന്റെ മൂലയിൽ വെച്ചൊരു പ്രധാന കല്ലുണ്ട്, അതാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. സുബ്ഹാനല്ലാഹ്, സ്വർഗം പടച്ചതും അല്ലയാണ്, നരകം പടച്ചതും അല്ലയാണ്. ആ നിലക്ക് സ്വർഗത്തിന് പ്രത്യേകതയില്ല. പക്ഷേ സ്വർഗത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? സ്വർഗം മഹാന്മാര് താമസിക്കുന്ന വീടാണ്. അവര് താമസിക്കുന്നതിന്റെ മുമ്പ് തന്നെ സ്വർഗത്തിന് മഹത്വമുണ്ട്. പ്രധാനമന്ത്രി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങുന്ന സ്ഥലം പരിശോധിക്കാൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്, സുരക്ഷാ വലയം തീർക്കുന്നുണ്ട്. അല്ലേ? അത് ഭൗതിക രംഗത്തും അങ്ങനെയാണ്, ആത്മീയ രംഗത്തും അങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരി സൈന പർവ്വതത്തിലെത്തിയപ്പോ മൂസാ നബിയെ ചെരിപ്പഴിച്ചോ, കാരണം നിങ്ങളിപ്പോ നിൽക്കുന്നത് പരിശുദ്ധമായ സ്ഥലത്താണെന്നല്ലേ പറഞ്ഞത്. എന്തേ കാരണം? അവിടെ തൗറാത്ത് ഇറങ്ങാൻ പോകുന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഇറങ്ങാൻ പോകുന്ന സ്ഥലത്തിന് ബഹുമാനമാണ്. അതിനാൽ ചെരിപ്പഴിക്കാൻ പറഞ്ഞത് ഖുർആൻ പറയുകയാണ്. അപ്പോൾ ഏതൊരു വസ്തുവും വരുന്നതിന് മുമ്പ് തന്നെ അത് വരുന്ന സ്ഥലത്തിന് ബഹുമാനമുണ്ട്. നരകത്തിനെന്തേ പ്രശ്നം? അവിടെ താമസിക്കുന്നത് ഫിർഔനാണ്, നുംറൂദാണ്, അബൂജഹിലാണ്. സ്വർഗത്തിനെന്തേ മഹത്വം? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് താമസിക്കുന്ന സ്ഥലത്തിന് ബഹുമാനമാണ്. ആ സ്ഥലത്ത് നിന്ന്
കൊണ്ടുവന്ന കല്ലായതിനാൽ ആ കല്ലിനും ബഹുമാനമാണ്. അതാണ് ഹജറുൽ അസ്വദ് എന്ന കല്ല്. അത് കഅബയുടെ മൂലയിൽ വെച്ചിരിക്കുന്നു. അതിനെ ചുംബിക്കൽ സുന്നത്താണ്, അതിനെ തൊട്ടുമണക്കൽ സുന്നത്താണ്, അതിൻ്റെ മേലെ നെറ്റിവെക്കൽ സുന്നത്താണ്. ഇതൊന്നും കല്ലിനെ ആരാധിക്കലല്ല, ആദരിക്കലാണ്. അത് മുസ്ലിം ലോകം ചെയ്തു വരുന്നതാണ്. ആരാധന അള്ളാഹുവിന് മാത്രമേ പറ്റൂ. ആദരിക്കപ്പെടേണ്ട വസ്തുക്കളെയും വ്യക്തികളെയും ആദരിക്കണം, പക്ഷെ ആരാധന അള്ളാഹുവിന് മാത്രമേ പറ്റൂ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതേ അവനല്ലേ കൊടുക്കുന്നവൻ, അവനല്ലേ തടയുന്നവൻ, അവനല്ലേ സഹോദരന്മാരെ എല്ലാ നന്മയുടെയും ഉടമസ്ഥൻ, അവനല്ലേ സർവ നന്മകളും സൃഷ്ടിച്ചു തരുന്നവൻ. അതുകൊണ്ട് തന്നെ തരുന്ന ഉടമസ്ഥനെന്ന നിലക്ക്, സൃഷ്ടാവെന്ന നിലക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊന്നും അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവരല്ല, ഗുണത്തിന് നിമിത്തമായി പ്രവർത്തിക്കുന്നവർ മാത്രമാണ്. ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ കുറേ ആളുകൾ ഈ വിനീതൻ്റെ പ്രസംഗം കേട്ടു. ആ പ്രസംഗം കൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു ഉപകാരം പടച്ചു തരാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. നിങ്ങളെ മനസ്സിൽ നന്മ അല്ല പടച്ചു തരണം. എനിക്ക് പടച്ചു തരാൻ കഴിയില്ല. എനിക്കെന്തിനാണ് കഴിയുന്നത്? അതിന് നിമിത്തമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. ഈ നിമിത്തമാണ് എൻ്റെ പ്രസംഗം. ഒരു ഡോക്ടർക്കും രോഗം സുഖപ്പെടുത്താൻ ശമനം പടക്കാൻ കഴിയില്ല, ഒരു മരുന്നിനും കഴിയില്ല, അത് അള്ളാഹുവിനേ കഴിയൂ. അതേസമയത്ത് ഡോക്ടർക്ക് രോഗശമനത്തിന് നിമിത്തമായി പ്രവർത്തിക്കാൻ കഴിയും. രോഗം ശമിപ്പിക്കുന്നവൻ അല്ലയാണ്. അതല്ലേ സുഹൃത്തുക്കളെ, കോഴിക്കോട് അതാ ഒരു ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ മുറ്റം നിറയെ ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. ചോദിച്ചു ഞാൻ എന്താണ് അവിടെ? ഉദാഹരണമാണ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് മക്കളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് സന്താനം ജനിച്ചു. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് വയസ്സ് എത്ര? വയസ്സ് 70. ഞാൻ ചോദിച്ചു അദ്ദേഹം കല്യാണം കഴിച്ചില്ലേ? കഴിച്ചിട്ടുണ്ട്. കൊല്ലം എത്രയായി? 50 കൊല്ലമായി. ഇരിക്കട്ടെ, അദ്ദേഹത്തിന് മക്കൾ എത്രയുണ്ട്? മറുപടി കിട്ടി, അയാൾക്കൊരൊറ്റ കുട്ടിയുമില്ല, ഒരു മകനുമില്ല, മകളുമില്ല. അദ്ദേഹത്തിൻ്റെ ചികിത്സ കൊണ്ട് 1000 ആളുകൾക്ക് സന്താനം ലഭിച്ചുവെന്നാ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മക്കളില്ല. എന്തേ കാരണം? സൃഷ്ടാവ് അല്ല മാത്രമേ ഉള്ളൂ, കൊടുക്കുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ. ഡോക്ടർ നിമിത്തമാണ്, എഞ്ചിനീയർ നിമിത്തമാണ്, വക്കീൽ നിമിത്തമാണ്, കോടതി നിമിത്തമാണ്, ഉദ്യോഗസ്ഥന്മാരെ നിമിത്തമാണ്, മരുന്ന് നിമിത്തമാണ്, അതേ എല്ലാം നിമിത്തമാണ്. അമ്പിയാക്കളും മൗലിയാക്കളും സാലിഹീങ്ങളും ബറക്കത്തും കറാമത്തും മുഅ്ജിസത്തും ഒക്കെ നിമിത്തങ്ങളാണ്. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ഗുണം നൽകുന്നവൻ അല്ലയാണ്, അങ്ങേയറ്റത്തെ ഗുണം നൽകുന്നവൻ അല്ലയാണ്. അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആദരവാണ് ഇബാദത്ത്, ആരാധന. ആ ആരാധന അല്ലാഹുവിനല്ലാതെ പാടില്ല. അല്ലാഹുവിനല്ലാതെ അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആദരവ് പാടില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സർവ നന്മയുടെയും നിമിത്തമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. സൂറത്തുൽ ജിന്നിലല്ല പറഞ്ഞില്ലേ, ഖുല്ലാം ലികുലക്കും ദർറൻ വലാ റസദാ ഖുല്ലൻ യുജീറനീ മിനല്ലാഹി അഹദ് വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദാ ഇല്ലാ ബലാഗൻ മിനല്ലാഹി വരിസാലാതി. നബിയെ പറയൂ, ആർക്കും ഒരു ഉപകാരമോ ഉപദ്രവമോ ഞാനുടമയാക്കുന്നില്ലെന്ന് പറയൂ. എനിക്കുടമസ്ഥാവകാശമില്ല. എന്നെ രക്ഷിക്കാൻ അല്ലയല്ലാതെ ഇല്ല, അവനല്ലാതെ എനിക്ക് അഭയകേന്ദ്രമില്ല. അപ്പോൾ ചോദിക്കും പലതും പലതും നബി മുഖേന കിട്ടിയില്ലേ, കിട്ടാനില്ലേ?
അതിനെ സംബന്ധിച്ചും പറയൂയില്ല. ബലാഗം മിനല്ലാഹ്, എന്റെ വകയിലൊന്നുമില്ല, അതെല്ലാം അല്ലാഹുവിങ്കൽ നിന്ന്. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് മാത്രമാണ്, ഞാൻ മധ്യവർത്തി മാത്രമാണ്, ഞാൻ നിമിത്തം മാത്രമാണ്. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, സൃഷ്ടിക്കുന്നവൻ ഒന്നേ ഉള്ളൂ. ഇല്ലാ ബലാഗം മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് എത്തിച്ചു തരുന്നവൻ മാത്രമാണ് ഞാൻ. അപ്പൊ ലോകത്ത് സർവനന്മയുടെയും നിമിത്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവരല്ല. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. മറ്റുള്ളതൊക്കെ അവൻ നിശ്ചയിച്ച നിമിത്തങ്ങളെന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിമിത്തങ്ങളെന്ന നിലക്കാണ് നമ്മൾ ബാപ്പയെ ബഹുമാനിക്കുന്നത്, ഉമ്മയെ ബഹുമാനിക്കുന്നത്, ഔലിയാക്കളെ വിളിക്കുന്നത്, അമ്പിയാക്കളെ ആദരിക്കുന്നത്, അങ്ങനെ തുടങ്ങി കഅബയെ ആദരിക്കുന്നത് ഒക്കെയും നിമിത്തങ്ങളെന്ന നിലക്കാണ്. അതേസമയത്ത് സൃഷ്ടാവെന്ന നിലക്കോ സൃഷ്ടിച്ചു തരുന്നതെന്ന നിലക്കോ അല്ലേ അല്ല. ഇത് മുഴുവൻ മുസ്ലിമീങ്ങളും ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച ആശയമാണ്. والقدر خيره وشره من الله. ഏത് ഖൈറാകട്ടെ ഏത് ശർറാകട്ടെ, من الله, അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ ഒരാൾക്കും ഒരിക്കലും ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല. ഇതൊന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ച ആശയമാണ് മുസ്ലിമീങ്ങളെ, അതൊരിക്കലും മറന്നു പോകരുത്. ഇനി ഞാൻ പറയട്ടെ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, മറ്റാരെയും ആരാധിച്ചു പോകരുത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫതഖഉദ മലൂമം വതഖഉദ മദ്മൂമൻ മഖ്ദൂലാ. അല്ലാഹുവല്ലാത്തവരെ ആദരിച്ചാൽ ആദരിച്ചാൽ ആദരിക്കേണ്ടതാണെങ്കിൽ ആദരിക്കണം, പക്ഷേ അല്ലാത്തതിനെ ആരാധിച്ചാൽ ഈ ഭൗതിക ലോകത്ത് നിനക്കൊന്നും വരുമെന്ന് പറയുന്നില്ല. പക്ഷേ നീ പാരത്രീക ലോകത്തെത്തുമ്പോ പാരത്രീക ലോകം നഷ്ടപ്പെട്ടു പോകും, അവിടെ വെച്ച് നീ അക്ഷയവർഹനായി പോകും, സഹായം ലഭിക്കാത്ത മനുഷ്യനായി പോകും. ഇവിടെയോ ഇവിടെ അല്ല റഹ്മാനാണ്. അതുകൊണ്ട് തന്നെ അല്ല പറഞ്ഞതനുസരിച്ചാലും ഇല്ലെങ്കിലും ഈ ലോകത്തല്ലാഹു അനുഗ്രഹം തന്നേക്കും, ഭക്ഷണം തന്നേക്കും, വെള്ളം തന്നേക്കും, ആരോഗ്യം തന്നേക്കും, സമ്പത്ത് തന്നേക്കും, അധികാരം തന്നേക്കും, അതിനിവിടെ തടസ്സമില്ല. പക്ഷേ അവൻ റഹീമാണ്. പാരത്രീക ലോകത്ത് നിനക്കൊരു സഹായവും ലഭിക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുകയാണ്, വഖദഹ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്നത് റബ്ബ് പറഞ്ഞ തീരുമാനമാണ്. അതിനുശേഷം അതാ അല്ലാഹു പറയുന്നു, ബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. സ്വന്തം ബാപ്പയും ഉമ്മയും അവർ സൃഷ്ടാവല്ല, നമ്മളെ പടച്ചവരല്ല, പക്ഷേ അല്ലാഹുവിനെ അല്ലാഹു നമ്മൾ പടച്ചതിന് നിമിത്തമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിഷയം പറഞ്ഞ ഉടനെ ഏറ്റവും നന്ദി ചെയ്യേണ്ട ഒരു വിഭാഗത്തെ അല്ല എടുത്തു പറയുകയാണ്, വബിൽ വാലിദൈനി സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ. അത് വലിയ വിഷയമാണ് മാതാപിതാക്കൾ, അത് വലിയ വിഷയമാണ്. ചെറുപ്പക്കാരെ, ബാപ്പയുടെ പൊരുത്തം ഉമ്മയുടെ പൊരുത്തം അത് നിർബന്ധമായും വാങ്ങിയേ പറ്റൂ. അവരെ ധിക്കരിച്ചുകൊണ്ടുള്ള ജീവിതം പാടില്ല. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മയുമായി തെറ്റിയ ചില മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, കല്യാണത്തോടുകൂടെ ബാപ്പയുമായി തെറ്റിയ ചില മക്കളുണ്ട്. ഇവിടെയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പാടില്ല കേട്ടോ. ബാപ്പയും ഉമ്മയും നമുക്കൊരിക്കലും തന്നെ അവരെ മാറ്റി നിർത്താൻ സാധ്യമല്ല. അല്ലാഹുവുമായുള്ള സംഭാഷണമല്ലേ നിസ്കാരം. ആ നിസ്കാരത്തിൽ പോലും അറിയാമല്ലോ, സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ബാപ്പ വിളിച്ചാൽ ഉമ്മ വിളിച്ചാൽ
ഉത്തരം നൽകണമെന്നല്ലേ നിയമം. അവർക്ക് മനസ്സിന് വിളി കേട്ടില്ലെങ്കിൽ ക്ലേശമുണ്ടാകുമെങ്കിൽ അവർ വിളിച്ചാൽ ഉത്തരം നൽകണം. അല്ലയുമായുള്ള സംഭാഷണം നിർത്തി ബാപ്പാന്റെ വിളിക്കുത്തരം ചെയ്യണം, ഉമ്മാന്റെ വിളിക്കുത്തരം ചെയ്യണം എന്ന് വരുമ്പോൾ എന്താണ് അവരുടെ പവർ? ഇനിയും നിങ്ങൾ കണ്ടോ, ഇപ്പോൾ പറയാൻ സമയമില്ല. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസല്ലേ, ജുറൈജ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചപ്പോൾ നിസ്കാരത്തിലായതിനാൽ ഉത്തരം ചെയ്യാൻ കഴിഞ്ഞില്ല. നിസ്കാരം മുറിച്ചുത്തരം ചെയ്യണമെന്ന മസ്അല ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് വശമുണ്ടായിരുന്നില്ല. വലിയ മഹാനല്ലേ, പക്ഷേ ഉമ്മയുടെ മനസ്സിൽ വേദന വന്നുപോയി. ഉമ്മയങ്ങ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്, വ്യഭിചാരി പെണ്ണിന്റെ മുഖത്ത് നോക്കാതെ എന്റെ മകനെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ആ പ്രാർത്ഥനക്കുത്തരം കിട്ടിപ്പോയി. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട പ്രഗത്ഭനായ വലിയാണ് ജുറൈജ്. പക്ഷേ ഉമ്മ സാധാരണക്കാരിയാണെങ്കിലും ഉമ്മയുടെ ദുആക്കുത്തരം കിട്ടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു വേശ്യപ്പെണ്ണ് അദ്ദേഹം ഇബാദത്തെടുക്കുന്ന കട്ടപ്പറയുടെ സമീപത്ത് ചെന്ന് അവളുടെ സൗന്ദര്യം പ്രകടിപ്പിച്ച് കുറെ നേരം ക്ഷണിച്ചു നോക്കി, തിരിഞ്ഞു നോക്കിയില്ല മഹാൻ. അവിടുന്ന് നിരാശയായി മടങ്ങിയ പെണ്ണ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് പോയി ഒരാട്ടിടയരുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ട് അതിലൊരു കുട്ടി ജനിച്ചപ്പോ ചോരക്കുഞ്ഞിനെയും എടുത്ത് അങ്ങാടിയിലേക്ക് വന്ന് അതാ പറയുന്നു, ജുറൈജ് നിങ്ങൾ വലിയ ബഹുമാനം പറയുന്ന ആത്മീയ നേതാവല്ലേ, അദ്ദേഹം വ്യഭിചരിച്ചിട്ട് എന്നിൽ കുട്ടി ജനിച്ചു, ആ കുട്ടിയാണിത്. പച്ചക്കള്ളമാണ് പെണ്ണ് പറഞ്ഞത്. പക്ഷേ സാധാരണക്കാരുടെ സ്വഭാവം, ആദരിക്കപ്പെടുന്നൊരു മഹാനെ സംബന്ധിച്ച് ഒരു തെറ്റായ ആരോപണം, പറഞ്ഞതേത് വേശ്യപ്പെണ്ണാണെങ്കിലും ഇവളെന്ത് തോന്നിവാസവും പറയില്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ മഹാനെ തെറ്റിദ്ധരിക്കലാണ് വിവരം കെട്ടവരുടെ സ്വഭാവം. ആ വിവരം കെട്ട സ്വഭാവം പ്രകടിപ്പിച്ച ജനങ്ങൾ ഓടിച്ചെന്ന് ജുറൈജ് റളിയല്ലാഹുവിന്റെ കട്ടപ്പര വലിച്ചെറിഞ്ഞ് പിടിച്ച് വലിച്ച് പുറത്തിട്ട് തല്ലുമ്പോൾ മഹാനവർ ചോദിക്കുന്നു, എന്തിനാണ് എന്നെ തല്ലുന്നത്? നീ വ്യഭിചരിച്ചില്ലേ? ആരെ? ഈ പെണ്ണിനെ നീ വ്യഭിചരിച്ചില്ലേ? ഇവളെയോ? മുഖത്ത് നോക്കേണ്ട ഒരവസ്ഥ വന്നുപോയി. വ്യഭിചാരിപ്പെണ്ണിന്റെ വേശ്യപ്പെണ്ണിന്റെ മുഖത്ത് നോക്കേണ്ടി വന്നു, ഇവളെയോ? സുബ്ഹാനല്ലാഹ്, ജുറൈജ് റളിയല്ലാഹു അൻഹു അമ്പരന്ന് പോയി. എന്തൊരാരോപണമാണിത്! ജുറൈജ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ സമയം ചോദിച്ചു. രണ്ട് മുട്ടാണ്, രണ്ട് മുട്ട് മുട്ടിയിട്ട് ചോദിക്കുന്ന മൻ അബൂക്, നിന്റെ അച്ഛനാരാണടാ? സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി. കെട്ടുകഥയല്ല, ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസാണ്. സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടി സ്ഫുടമായ ഭാഷയിൽ അങ്ങ് പറയുന്നു, നിങ്ങളല്ല, പർവ്വതത്തിന്റെ മറുഭാഗത്തുള്ള ആട്ടിടയനാണ്. സുഹൃത്തുക്കളെ, ചെറ്റപ്പുര കട്ടപ്പുര വലിച്ചെറിഞ്ഞവർ ഖേദിച്ചില്ലേ? അവരതാ കൈകടിച്ചില്ലേ? ജുറൈജ് റളിയല്ലാഹു അൻഹു കാല് പിടിച്ച് സ്വർണക്കട്ടി കൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കി തരാമെന്ന് പറയുമ്പോ, വേണ്ട വേണ്ട, എനിക്ക് നിസ്കരിക്കാൻ നിങ്ങളൊരു കട്ടപ്പുര പണിതു തരൂ. കണ്ടോ മുസ്ലിമേ, വലിയ മഹാനാണ്, വലിയ കറാമത്തുള്ള വ്യക്തിയാണ്. ചിലര് പറയും കറാമത്ത് ഔലിയാക്കൾ വിചാരിക്കും ഉണ്ടാവില്ല എന്ന് ചിലർ പറയും. അവർക്കതിനെ സംബന്ധിച്ച് അബദ്ധം പറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇത്ര ധൈര്യത്തിൽ പോയി വയറ്റിന് മുട്ടുമോ? എങ്കിൽ തന്നെ ഇവിടെ വ്യഭിചാരാരോപണമാണ്. അപ്പൊ പിന്നെ കുട്ടിയുടെ വയറ്റിന് പോയിട്ട് മുട്ടിയിട്ട് മൻ അബൂക്ക് എന്ന് പറയുമ്പോ കുട്ടി കാന്ന് പറഞ്ഞാല് പിന്നെയും കിട്ടൂലേ തല്ല്. അപ്പൊ ജുറൈജ് റളിയല്ലാഹുവിന് അറിയാം, ആവശ്യമാണെങ്കിൽ കറാമത്ത് ആവശ്യപ്പെടുമ്പോൾ വരും, അത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ മുട്ടിയത്. അപ്പൊ കറാമത്ത് കാണുകയും ചെയ്തു. ഇരിക്കട്ടെ, ആ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു പോലും ഉമ്മയുടെ പ്രാർത്ഥന കാരണത്താൽ വ്യഭിചാരിപ്പെണ്ണിന്റെ മുഖത്ത് നോക്കേണ്ടി വന്നു എന്നല്ലേ ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസ്. അപ്പൊ വലിയ വിഷയമാണ് ഉമ്മയും ബാപ്പയും
وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ഓബോനെ പോരാ, നീ മാതാപിതാക്കൾക്ക് മനസ്സിന് ക്ലേശമുണ്ടാകുന്ന ഒരു ചെറിയ വാക്ക് പോലും അക്ഷരം പോലും നിന്റെ നാവിൽ നിന്ന് വന്നു പോകരുത്. നല്ല ഗ്രാനൈറ്റ് പതിച്ച് നല്ല എക്ലാസ് കൊട്ടാരം പണിതു നീ കോടിക്കണക്കിന് ചെലവഴിച്ച് ഉമ്മാമ അറിയാതെ തുപ്പിപ്പോയി, അല്ലെങ്കിൽ ഉമ്മ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്റെ ഗ്രാനൈറ്റിന്റെ മേലെ തുപ്പി. നീ അത് കാണുമ്പോ ആരാ ഇവിടെ തുപ്പിയത്, മിണ്ടി പോകണ്ട, ഉമ്മയുടെയോ ബാപ്പയുടെയോ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു വാക്ക് പോലും പറഞ്ഞു പോകണ്ട. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, അവരെ വിരട്ടണ്ട. ചെറുപ്പക്കാരെ, കോളേജും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ, സ്കൂളും വിട്ട് വീട്ടിലെത്തിയപ്പോ ഉമ്മ പറയുന്നൊരു റേഷൻ കട വരെ പോകണം, അല്ലെങ്കിൽ തുണിക്കട വരെ പോകണം, അല്ലെങ്കിൽ മത്സ്യമാർക്കറ്റ് വരെ പോകണം. ഏ, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ധിക്കാരപൂർവം പറയുന്ന ചില ചെറുപ്പക്കാരില്ലേ? ചിലരോ, ചിലരുമ്മാനോട് കണക്ക് പറയാണ്, അതിൻ്റെ എന്നോട് പറയാൻ, ജ്യേഷ്ഠനോട് പറഞ്ഞാൽ എന്താ, അനുജനോട് പറഞ്ഞാൽ എന്താ, പെങ്ങളോട് പറഞ്ഞാൽ എന്താ? ഓ മനുഷ്യ, നീ ഉമ്മയുടെ ഉമ്മയുടെ കയ്യിലും കാലിലും, നീ ഉമ്മയുടെ വലത്തെ കയ്യിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടത്തെ കയ്യിലും ഭക്ഷണത്തിന് ഇരിക്കാൻ നോക്കുമ്പോൾ വലത്തെ കയ്യിലുമൊക്കെ മലമൂത്ര വിസർജനം നടത്തി വെച്ച് നിനക്കോർമ്മയുണ്ടോ? അന്ന് നിന്റെ ഉമ്മ എന്നെ കൊണ്ടാവൂല, കുറച്ചൊക്കെ ബാപ്പ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അന്നും നിന്റെ ഉമ്മ നിന്നെ വലിച്ചെറിഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ മടിയിൽ മുഴുവനും വിസർജനം നടത്തിയപ്പോഴും നിന്നെ എടുത്ത് കവിൾത്തടത്തിന് മാറി മാറി ചുംബിച്ച ഉമ്മ, ആ ഉമ്മ നിന്നോടൊരു വിഷയം പറയുമ്പോ എന്നെ കൊണ്ടാവൂല എന്നാണ് നിന്റെ മറുപടിയെങ്കിൽ നീ ധിക്കാരിയല്ലേ, നന്ദി കെട്ടവനല്ലേ? ഉമ്മയോടോ പപ്പയോടോ കയർത്തുകൊണ്ടുള്ള സംസാരം, കടുപ്പത്തിലുള്ള സംസാരം വന്നു പോകരുതേ മക്കളെ. അവർക്ക് പ്രായമെത്തുമ്പോൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് പറഞ്ഞ ഖുർആൻ അവർക്ക് താഴ്മയുടെ ചിറകി വിരിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്? വളരെ വിനയത്തോടെ അല്ലാതെ ഉമ്മയോട് സംസാരിക്കരുത്, താഴ്മയോടല്ലാതെ ബാപ്പയോട് പറയരുത്, ബാപ്പയോട് സ്നേഹിതനെ പോലെ, അല്ലെങ്കിൽ ഉമ്മയോട് അതാ മറ്റേതെങ്കിലും പെണ്ണിനെ പോലെ നിന്റെ സംസാരം വന്നു പോകരുത്. എത്ര തന്നെ നീ ബാപ്പക്കും ഉമ്മക്കും ഖിദ്മത്തെടുത്താലും മോനെ നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയൂല. കാരണം ബാപ്പയും ഉമ്മയും നിന്നെ പോറ്റി വളർത്തിയത്, നിന്നെ പോറ്റി വളർത്തി ഉഷാറായി നല്ലൊരു ചെറുപ്പക്കാരനായി കാണണം എന്ന നിലക്ക. നീ ബാപ്പാരെയും ഉമ്മാനെയും വയസ്സുകാലത്ത് നോക്കുന്നതോ, നോക്കി നോക്കി യുവാവാണോ ചേച്ചല്ല, നോക്കി നോക്കി ഒന്ന് മരിച്ചിട്ടണോ എന്നുള്ള നിലക്ക. ഇതുണ്ടോ തമ്മിൽ ഒത്തുകിട്ടുന്ന്? നീ നോക്കുന്നത് മരിക്കുന്നവരെ, അവരോ അവര് നോക്കുന്നത് നീ വളരുന്നത് വരെ. ഇത് തമ്മിൽ ഖിയാസാക്കി ഒക്കുമോ? ഒരിക്കലും തമ്മിൽ ഒക്കൂല. അതുകൊണ്ട് തന്നെ ബാപ്പയോടുള്ള ഖിദ്മത്ത്, ഉമ്മക്കുള്ള ഖിദ്മത്ത് നിനക്ക് ചെയ്ത് തീർക്കാൻ കഴിയൂല. അതുകൊണ്ട് കഴിയുന്നവനോട് പറ, കഴിയുന്നവനോട് പറ. കഴിയുന്നവനാരാ? അവർക്ക് എന്തും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു രാജാവുണ്ടവനാണ് അല്ലാ. അവനോട് പറ, വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. അല്ലാഹുവേ, കുട്ടിക്കാലത്ത് എന്നോട് അവർ കാരുണ്യം ചെയ്ത് പോറ്റി വളർത്തിയവരാണ്, അവർക്ക് നീ കാരുണ്യം ചെയ്യണേ അല്ലാ. നീ എത്ര ചെയ്താലും മതിയാകൂല. മതിയാകാൻ മാത്രം ചെയ്യാൻ കഴിയുന്ന രാജാവിനോട് നീ അപേക്ഷ സമർപ്പിച്ചോ. ഖുർആൻ അത് പറയുന്നു, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളെ മനസ്സിലുള്ളത് അല്ലാഹുവിനറിയാം കേട്ടോ.
പാപ്പാനോട് എത്ര സ്നേഹമുണ്ട്, ഉമ്മാനോട് എത്രയുണ്ട്, പാപ്പാനോട് എത്രയുണ്ട്, അള്ളാഹുവിനറിയാൻ കേട്ടോ, തട്ടിപ്പ് നടക്കൂല. ഇന്തകൂനു സാലിഹീൻ ഫൈന്നഹു കാനലിൽ അവ്വാബീന ഗഫൂറാ. നിങ്ങൾ സജ്ജനങ്ങളാണെങ്കിൽ പടച്ചറബിലേക്ക് മടങ്ങുന്നവരാരൊക്കെയുണ്ടോ അവർക്കുണ്ടാകുന്ന അപാകതകൾ അള്ള പുറത്തു തരുന്നവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് അള്ള വീണ്ടും പറയുന്നു, വാതിദൽ ഖുർബാ. ഉമ്മയോടും പാപ്പയോടും മാത്രമല്ല ബന്ധം, നിന്റെ കുടുംബങ്ങളോട് മുഴുവനും നിനക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് നിന്റെ കുടുംബത്തിന് നീ നന്നായി കൊടുക്കണേ, കുടുംബത്തിനെ പരിഗണിച്ചു കൊടുക്കണം. എത്രത്തോളം സക്കാത്ത് കൊടുക്കുമ്പോൾ വരെ, ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ വരെ കുടുംബത്തിലുള്ളവരെ പ്രത്യേകം പരിഗണിക്കണം, കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കണം. പലപ്പോഴും സുബ്ഹാനല്ലാഹ്, ഫിത്ർ സക്കാത്ത് ഏതെങ്കിലും കക്ഷികളെ ഏൽപ്പിച്ചു, അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ പിന്നെ നമ്മളെ കുടുംബം നോക്കിയിട്ട് അയാൾ കൊടുക്കുക, അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ലേ കൊടുക്കുക, നമ്മളെ അയൽവാസി നോക്കിയിട്ട് അവർ കൊടുക്കുക, അയാൾ ഇഷ്ടത്തിലല്ലേ കൊടുക്കുക. അപ്പോൾ അതിനേക്കാൾ എത്രയോ ഉത്തമം, അതിനേക്കാൾ എത്രയോ ശരി, നീ തന്നെ കൊടുക്കലാണ്. വ്യക്തികളെ ഏൽപ്പിക്കുകയാണെങ്കിലാ പറഞ്ഞത്, എന്നാ പിന്നെ കമ്മിറ്റിനെ ഏൽപ്പിക്കുകയാണെങ്കിലോ ആ വക്കാലത്തന്നെ സഹിയല്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു കമ്മിറ്റിയെയും സക്കാത്ത് ഏൽപ്പിച്ചുകൂടാ. ഇസ്ലാമിന്റെ നിയമം എങ്ങനെയാണ് ഇപ്പൊ പറയാൻ സമയം പോരാ. എന്തുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നിർണയിക്കപ്പെട്ട ഒരാളെ ഏൽപ്പിക്കണം? എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിക്കാൻ, ഇങ്ങനെ ഏൽപ്പിക്കുന്നത്? സ്റ്റേജിൽ മുന്നിൽ പത്താളുണ്ട്, പത്തിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ ഏൽപ്പിച്ചു എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ, പത്തിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ കെട്ടിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞാൽ ഏൽപ്പിക്കലാവൂ? ഇല്ല, ഏൽപ്പിക്കലാവൂല. ഏതുപോലെ നിങ്ങൾ രണ്ടിൽ ഒരാൾക്ക് ഞാൻ എന്റെ മകളെ കല്യാണം കഴിച്ചു തന്നു, എന്നെ കല്യാണം കഴിച്ചു കൊടുക്കലാവൂ? അതുപോലെ തന്നെ നിങ്ങൾ പത്താളുകളിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെ പത്താളുകളിൽ ആറാൾക്ക് എന്ന് പറഞ്ഞാൽ നിർണയ വ്യക്തിയല്ല. അതുപോലെ തന്നെയാ കമ്മിറ്റിയും. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കമ്മിറ്റി തന്നെ പത്താളുണ്ടെങ്കിൽ ആറാളെ തീരുമാനം നടപ്പാക്കുന്നതിന് ആ കമ്മിറ്റി എന്ന് പറയാം. പത്താളുണ്ടെങ്കിൽ ആറാളെ തീരുമാനം നടപ്പാക്കും. അപ്പൊ ഏൽപ്പിക്കുന്ന വാസ്തവത്തിൽ ആറാളെയാണ്. അത് ആറ് ഏതാ? പത്തിൽ ഏതാള് ആറ്? ഇപ്പം പറയാൻ കഴിയോ? ഇല്ല. അപ്പൊ നിർണയ വ്യക്തിയല്ല. നിർണയ വ്യക്തിയെ അല്ലാതെ ഏൽപ്പിച്ചുകൂടാ. ഇരിക്കട്ടെ. വസർത്തുൽ വക്കീലി തഈനുഹു, വക്കീൽ ഏൽപ്പിക്കപ്പെടുന്നവൻ നിർണയ വ്യക്തിയായിരിക്കണം. അത് വക്കാലത്തിന്റെ നിബന്ധനയാണ്, തുഹ്ഫയിൽ കാണാം. അതുകൊണ്ട് തന്നെ കമ്മിറ്റികളെ സക്കാത്ത് ഏൽപ്പിക്കാൻ പാടില്ല. കമ്മിറ്റികളെ സക്കാത്ത് ഏൽപ്പിച്ചാലോ പിന്നെ വീടണോ എന്നുള്ള ചിന്തയുണ്ടാവില്ല. എന്നാൽ ഒരാൾ എന്നോട് പറഞ്ഞ്, ഇതാ ഫിത്ർ സക്കാത്ത്, ഞാൻ ദുബായി തന്നെ 15 ദിർഹം കൊടുത്താ പോരെ സ്ഥാനം ചോദിച്ചു. ഫത്വയിൽ പോലും ഒതുക്കില്ലെന്ന് ചോദിച്ചു ഞാൻ. ഫത്വയിൽ പോലും എന്താ ഉള്ളത്? പണം കൊടുത്താൽ ഫിത്ർ സക്കാത്ത് വീടൂല. പിന്നെന്ത് കൊടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലും ഫിത്ർ സക്കാത്തിനെ പറ്റി പറയുമ്പോ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ കാരക്ക, അല്ലെങ്കിൽ ഗോതമ്പ്, അങ്ങനെയുള്ള ധാന്യങ്ങളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളല്ലാതെ ഒരൊറ്റ ഹദീസിലും പണം കൊടുക്കുന്ന വിഷയം പറഞ്ഞിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പണമില്ലേ? ഉണ്ടല്ലോ, സ്വർണ്ണവും വെള്ളിയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മാലിക്കി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും മൂന്ന് മദ്ഹബ് പ്രകാരവും ഫിത്ർ സക്കാത്ത് പണം കൊടുത്താ വീടൂല. ഹനഫി മദ്ഹബിൽ അങ്ങനെ പറ്റുമെന്ന അഭിപ്രായമുണ്ട്, പക്ഷേ അത് ഹനഫികൾക്കാണ്, ഷാഫിഈ മദ്ഹബുകാർക്കല്ല. അതുകൊണ്ട് ഷാഫിഈ മദ്ഹബുകാരായ മുസ്ലിമീങ്ങളെ, നിങ്ങളാരും തന്നെ ഫിത്ർ സക്കാത്ത് പണം കൊടുത്താൽ മതിയെന്ന് ഏതെങ്കിലും കക്ഷികൾ അവർക്ക് പണം പിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങളതിൽ പെട്ടുപോകരുത് കേട്ടോ. നിങ്ങളെ സക്കാത്ത് വീടേണ്ടതുണ്ട്. ഫത്വഹുൽ മുഈനിൽ വ്യക്തമായി പറഞ്ഞ മസലയാണത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ആളുകൾക്ക് പണം കിട്ടിയാൽ മതി, ഹലാലാകണമെന്നില്ല. ആളുകൾക്ക് അതുപോലെ എന്തെങ്കിലും കൊടുത്താൽ മതി, അത് വീടണമെന്നില്ല. അങ്ങനെയുള്ളൊരു കക്ഷിയായി നമ്മൾ അത് പതിച്ചു പോകാതെ അല്ലാഹും റസൂലും പഠിപ്പിച്ചതുപോലെ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട്. ലാ തുബ്തിലു അമാലക്കും, നിങ്ങൾ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കരുതേ. പരിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, വാതിദൽ ഖുർബ ഹഖഹു, കുടുംബക്കാർക്ക് അവന്റെ അവകാശം കൊടുക്കണം. വൽ മിസ്കീൻ, സാധുക്കൾക്ക് അവന്റെ അവകാശം കൊടുക്കണം. വബ്നു സബീൽ, യാത്രക്കാരൻ അവന്റെ അവകാശം കൊടുക്കണം. വലാ തുബ്നി തബ്ദീറാ, നിങ്ങൾ അനാവശ്യം ചെലവഴിക്കരുതേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ,
അനാവശ്യം ചെലവഴിക്കുന്നവർ, അമിതമായി ചെലവഴിക്കുന്നവർ, ൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്, പിശാചിന്റെ സഹോദരന്മാരാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ, ശൈത്താൻ അവന്റെ റബ്ബിന് നന്ദി ചെയ്യാത്ത നന്ദികെട്ടവനാണ്. നിങ്ങൾ അറിഞ്ഞോ പറഞ്ഞതിന്റെ അർത്ഥം? ചെറുപ്പക്കാരെ, കയ്യിൽ പണമുണ്ടെങ്കിൽ തന്നെ അനാവശ്യത്തിന് ചെലവഴിക്കരുത്, ധൂർത്തടിക്കരുത്. മുതലാളിമാരെ, കല്യാണം വരുമ്പോ സുബ്ഹാനല്ലാ അടിച്ച കത്ത്, ആ കത്ത് പൊളിച്ചു വായിക്കണമെങ്കിൽ പൊളിക്കാൻ 5 മിനിറ്റ് വേണം. വായിച്ചു കഴിഞ്ഞാലോ കയ്യിന്റെ മേലെ മുഴുവനും പൊടിയാണ്. എന്ത് പൊടിയെന്നറിയില്ല. കഥയെ ആ കവറിന്റെ മേലെ 4 തൂവലും. ഒരു കത്തിനെത്രേ പൈസ എന്ന് ചോദിക്കുമ്പോ 55 റുപ്യ 60 റുപ്യ, 2 ബിരിയാണി ഉണ്ടാക്കി തിന്നാനുള്ള പണം ഒരു കത്തിന് തന്നെ മുതല്. ചോദിക്കട്ടെ, പണമുള്ളവൻ ധൂർത്തടിക്കുന്നു? ചോദിക്കട്ടെ, ഖുർആനിന്റെ നിർദ്ദേശം കണ്ടോ? നീ ധൂർത്തടിക്കുന്ന മനുഷ്യൻ പിശാചിന്റെ കൂട്ടാളിയാണ്, പിശാച് നന്ദി കെട്ടവനാണ്. ഓ ധൂർത്തടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് പാവപ്പെട്ട ചെറ്റപ്പുറയിൽ കഴിയുന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് ഒരു പവന് നിന്നോട് ചോദിച്ചു നോക്കിയാൽ നിന്റെ ഞെരിക്കം എത്ര വലുതാണ്, നിന്റെ സാമ്പത്തിക പ്രതിസന്ധി എത്ര വലുതാണ്. പക്ഷേ നിന്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ ലക്ഷങ്ങൾ തുലക്കുന്നതിന് നിനക്കൊരു മടിയുമില്ല. അതുപോലെ ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നതിന് നിനക്കൊരു വിഷമവും തോന്നുന്നില്ല. ഓ ചെറുപ്പക്കാരെ, അതാ അനാവശ്യത്തിനൊരു നയാക്കാശ് പോലും ചെലവഴിച്ചുകൂടാ. ഇസ്ലാമിന്റെ നിയമമറിയോ നിങ്ങൾ? കടലിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ഒരാൾ ഒതുവെടുക്കുന്നു, കടലിലെ വെള്ളം കൊണ്ടാണ് ഒതുവെടുക്കുന്നതെങ്കിൽ തന്നെ 4-ാമത്തെ പ്രാവശ്യം മുഖം കഴുകിയാൽ അത് വിരോധിക്കപ്പെട്ടതാണ്, കറാഹത്താണ്. നേരമറിച്ച് വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ടാണ് 4-ാം പ്രാവശ്യം മുഖം കഴുകുന്നതെങ്കിൽ ഹറാമാണ്. വെള്ളം എത്ര ഉണ്ടെങ്കിലും ശരി, അത്രയും സൂക്ഷിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആരെല്ലാമോ ധൂർത്തടിക്കുന്നത് കണ്ടിട്ട് മുസ്ലിമീങ്ങളും ഇന്ന് ധൂർത്തടിയിൽ മത്സരിക്കുകയാണ്. പാടില്ല കേട്ടോ, നീ പിശാചിന്റെ കൂട്ടാളിയാകണ്ട. പിശാചി നന്ദി കെട്ടവനാണ്. നീ നന്ദി കേട് ചെയ്യുന്നതിന് പകരം നിന്റെ റബ്ബിന് നീ നന്ദി ചെയ്യൂ. നിനക്കല്ലാഹു തന്നതിൽ നിന്ന് സാധുക്കളെ സഹായിക്കാൻ ചെലവഴിക്കൂ. കുടുംബത്തിലുള്ള പാവപ്പെട്ടവന്റെ വീട് നിർമ്മാണത്തിന് സഹായിക്കൂ. അയൽവാസിയുടെ മകളുടെ കല്യാണത്തിന് സഹായിക്കൂ. അതേ ചികിത്സക്ക് സാധിക്കാത്തവന്റെ ചികിത്സക്ക് സഹായിക്കൂ. നിന്റെ നാട്ടിലെ പള്ളിയും മദ്രസയും ദീനി സ്ഥാപനങ്ങളും അത് പുരോഗമിപ്പിക്കാൻ വേണ്ടി നീ പങ്കുചേരൂ. അല്ലാഹ് തന്നതിന് നന്ദി ചെയ്യൂ. നന്ദി ചെയ്താലോ ഇൻശക്കർത്തും ലഅസീദന്നകും, നിങ്ങൾക്ക് ധാരാളം അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമെന്നവൻ വാഗ്ദത്തം ചെയ്തതാണ്. وَإِمَّا تُعْرِضَنَّ عَنْهُمُ ابْتِغَاءَ رَحْمَةٍ مِّن رَّبِّكَ تَرْجُوهَا فَقُل لَّهُمْ قَوْلًا مَّيْسُورًا. നിന്റെ കുടുംബങ്ങളോ അയൽവാസികളോ യാത്രക്കാരോ അങ്ങനെ ഏതെങ്കിലും കക്ഷികൾ നിന്നിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിന്നെ സമീപിച്ചു, നിന്റെ കൈവശം തൽക്കാലം കൊടുക്കാനില്ല, നിനക്കൊരു സംഖ്യ വരാനുണ്ട്, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന്റെ കണക്ക് നോക്കാനുണ്ട്, അല്ലെങ്കിൽ നിനക്ക് കൃഷിയിൽ നിന്ന് കിട്ടിയ ധാന്യം വിൽക്കാനുണ്ട്, അങ്ങനെ നിനക്ക് വരാൻ സാധ്യതയുണ്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ കയ്യിൽ ഇപ്പോഴൊന്നുമില്ല പൊയ്ക്കോ എന്ന് പറയാൻ പാടില്ല. മറിച്ച് ഫഖുല്ലഹും ഖൗലം മൈസൂറാ, മോനെ ഇപ്പോൾ തൽക്കാലം ഞാൻ കുറച്ച് പ്രയാസമുണ്ട്, ഇൻഷാല്ലാ അടുത്തു തന്നെ ഒരു ചെറിയ ഫണ്ട് വരാനുണ്ട്, വന്നതിന് ശേഷം അല്ലാ സഹായിച്ചാൽ തരാം എന്ന നല്ല വാക്ക് പറയുകയല്ലാതെ നിരാശനാക്കി വിരട്ടി ഓടിക്കാൻ പാടില്ല പാവപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം വസിയത്ത് ചെയ്യുന്നു. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനൂഖിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂബൻ മഹ്സൂറാ. മോനെ, നിന്റെ കൈ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്ന കയ്യാകരുത്, കഴുത്തിലേക്ക് കെട്ടിവെച്ച കയ്യാകരുത്. വല്ലാത്ത ബസ്തുഹാ കുല്ലൽ ബസ്ത്
ഉള്ളത് മുഴുവനും കൊടുത്ത് തീർക്കുകയും ചെയ്യരുത്. കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം, ഭാര്യക്കും മക്കൾക്കും ഒന്നും വെക്കാതെ ഉള്ളത് തീർത്തും കൊടുത്തേക്കരുത്. വലിയ കടമുള്ള ആളുകൾ ധാരാളം കൊടുക്കരുത്. കടം വീട്ടാരുള്ള സ്വത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല, കടമുള്ളവർ തന്നെ രണ്ട് സൈസ് കടമുള്ള ആൾക്ക്, അതായത് 10 കോടി കയ്യിലുള്ളത് കൊണ്ട് 11 കോടിന്റെ സാധനം വാങ്ങിയിട്ട് 1 കോടി കടമായവരുണ്ട്. അവരെത്ര കടക്കാരനല്ല, വലിയ മുതലാളിയാണ്. മറിച്ച് കൊടുക്കാൻ വകുപ്പില്ലാത്ത കടമുള്ളവൻ അവന്റെ കടം വീട്ടാതെ അവൻ കൂടുതൽ കൊടുക്കുന്നവനാകരുത്. സുബ്ഹാനല്ലാഹ്, കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം. ഈ അടുത്ത് എന്നെ ഒരു സ്ത്രീ ടെലിഫോണിൽ വിളിച്ചു, ഉസ്താദേ 10,000 റുപ്പിക സിറാജിൽ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചത്, നിന്റെതാണോ നിന്റെ ഭർത്താവ് അയച്ചു തന്നതാണോ? എന്റെ ഭർത്താവ് അയച്ചു തന്നതാണ്. ഞാൻ അവളോട് ചോദിച്ചു, അത് കൊടുക്കാൻ നീ അവന്റെ സമ്മതം വാങ്ങിയിട്ടുണ്ടോ? അവള് പറഞ്ഞു, ഞാൻ സമ്മതം വാങ്ങേണ്ടതില്ല, ഞാൻ കൊടുത്താലൊന്നും പറയൂല. ഞാൻ പറഞ്ഞു, നിനക്ക് നിന്റെ ചെലവിനയച്ചു തന്ന സംഖ്യയാണത്, അത് നീ എടുത്ത് കൊടുക്കുമ്പോൾ സമ്മതം ചോദിക്കണം. നിന്റെ വകയിൽ നീ കൊടുക്കണ്ട. ഇന്ന് വരെ ആ പെണ്ണിനോട് ഞാൻ വാങ്ങിയിട്ടില്ല സംഖ്യ. കാരണം ശ്രദ്ധിക്കാതെ ഒരു നയാകാശം നമുക്ക് വേണ്ട, സ്ഥാപനത്തിന് വേണ്ട, സംഘടനയ്ക്ക് വേണ്ട. സൂക്ഷ്മതയോടെ ജീവിക്കാൻ കഴിയണം. സ്ഥാപനങ്ങൾ പലതും നടത്തുന്നവരുണ്ട്, പലിശ അടച്ചുകൊണ്ട് അതാ വാഹനമെടുക്കുന്നവർ, പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, പലിശയുമായി ബന്ധപ്പെടുന്നതിന് മടിയില്ലാത്തവർ. ഇല്ല ഇല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്താൻ നമ്മോട് കൽപ്പിച്ചിട്ടില്ല. ഓ മുഅ്മിനീങ്ങളെ, എവിടെയും സൂക്ഷ്മത വേണം. അള്ളാഹു നമ്മുടെ രഹസ്യമറിയുന്നു, അല്ലാ നമ്മുടെ പരസ്യമറിയുന്നു. ആ ബോധത്തോടെയല്ലാതെ ഒരു നയാകാശും സ്വീകരിച്ചുകൂടാ, ചെലവഴിച്ചുകൂടാ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, ഇരിക്കട്ടെ. ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പലരും കേട്ടവരുണ്ടാകും, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളത് മുഴുവനും സദഖ ചെയ്ത ചരിത്രമുണ്ട്. നമുക്കും അങ്ങനെ കൊടുത്തുകൂടെ, പറ്റില്ല, നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തതോ, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, ഉപർക്ക് പറ്റൂ, നമുക്ക് പറ്റൂല. അതെന്ത്, എല്ലാവർക്കും ഒരേ നിയമമല്ല, എല്ലാവർക്കും ഒരേ നിയമമല്ല. ഏ, കഴിവുള്ളവൻ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കണം, കഴിവില്ലാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം, അല്ലേ? അതിൻ്റെ എല്ലാവർക്കും ഒരേ നിയമ, എല്ലാവർക്കും ഒരേ നിയമമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മുഴുവനും കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കാരണം കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പട്ടിണി കിടക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. അൽഹംദുലില്ലാ, പട്ടിണിയല്ലേ, സാരമില്ല, ക്ഷമിക്കാൻ കഴിയും. നമ്മളോ, നമ്മളുള്ളത് തീർത്തും കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് വിശക്കാൻ തുടങ്ങിയാൽ ഏ അത് കൊടുത്ത് മോശമായിപ്പോയി എന്ന് അപ്പം തന്നെ പറയും. അപ്പോൾ കൊടുത്തത് തീർത്തും പാത്തിലായി. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനത് പറ്റും, നമുക്ക് പറ്റൂല. എല്ലാവർക്കും നിയമം ഒരുപോലെയല്ല. ഇരിക്കട്ടെ. വലാ തബ്സുതുഹാ കുല്ലൽ ബസ്, പൂർണ്ണമായി കൊടുക്കാൻ പാടില്ല, തീരെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കാനും പാടില്ല. അത് പറഞ്ഞതിന് ശേഷം അല്ല പറയാണ്, ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ ഭക്ഷണം വിശാലതയെയും, അതുപോലെ ചിലർക്ക് അല്ലാഹു ഇടുക്കമാക്കും. എല്ലാവരെയും തുല്യമായി അല്ല പടച്ചിട്ടില്ല, തുല്യമായി പടച്ചാൽ ലോകം നടക്കുകയുമില്ല. എല്ലാവരും മുതലാളി തൊഴിലാളി ഇല്ല, പിന്നെങ്ങനെ നമ്മളെ കാര്യം നടക്കുക? എല്ലാവരും തൊഴിലാളി മുതലാളി ഇല്ല, പിന്നെങ്ങനെ കമ്പനി തുറക്കുക? എല്ലാവരും ഡ്രൈവർ യാത്രക്കാരനില്ല, പിന്നെ വണ്ടി കൊണ്ട് എന്താ കാര്യം? അല്ലെ, എല്ലാവരും യാത്രക്കാർ ഡ്രൈവർ ഇല്ല, പിന്നെ വണ്ടി ഇങ്ങനെയാ ഓടുക? ഓ സുഹൃത്തേ, എല്ലാവരും തുല്യമാകണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവനപ്പോ